പരിശോധിക്കാൻ പോകുന്നത്. ഈ 9 എക്സിറ്റ് പോൾ ഫലങ്ങളും എങ്ങനെയാണ് റിസൾട്ട് പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം. എക്സിറ്റ് പോൾ ഇന്ത്യ 2024 റിപ്പബ്ലിക് ടി വി പി മാർക്ക് സർവേ പ്രകാരം എൻഡിഎക്ക് ലഭിക്കുന്നത് പരമാവധി 359 സീറ്റുകൾ വരെ ലഭിക്കാമെന്ന് പറയുന്നു. ഇന്ത്യ മുന്നണിക്കാകട്ടെ 154 സീറ്റുകൾ, അത് 30 എന്നുള്ളതാണ്. ഓർമ്മിക്കണം, കഴിഞ്ഞ തവണ റിപ്പബ്ലിക് ടി വിയും പി മാർക്കിൻ്റെയും പ്രഡിക്ഷൻ 350 സീറ്റ്സ് റൗണ്ടായിരുന്നു. അതുതന്നെ ഏകദേശം സാധ്യമാവുന്നു. ഇത്തവണയും 359 എന്ന് പി മാർക്ക് ഏജൻസി പ്രവചിക്കുന്നു. ആ പി മാർക്ക് റിപ്പബ്ലിക് സർവേ പ്രകാരം 359 ക്രോസ് ചെയ്യുമെന്ന് റിപ്പബ്ലിക് ടി വി. ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം കുറച്ചുകൂടി കൂടുതൽ സീറ്റുകൾ എൻ ഡി എക്ക് പ്രവചിക്കുന്നു. എൻ ഡി എക്ക് 371 സീറ്റുകൾ വരെ ലഭിക്കാം. ഇന്ത്യ മുന്നണിക്ക് 125 സീറ്റുകൾ, അതേഴ്സ് 47. ഇന്ത്യ ടുഡേ ആക്സിസ് ബൈ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആക്യുറസി റേറ്റ് ഉള്ള സർവേ ഏജൻസിയുടെ സർവേ ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണി 131 മുതൽ 166 കുതുങ്ങുകയും എൻ ഡി എ ബി ജെ പി ചാർസുവിലേക്ക് കടക്കുകയും ചെയ്യുന്നു. 361-401 361 മുതൽ 401 സീറ്റുകൾ വരെ ഇന്ത്യ എൻ ഡി എ മുന്നണി നേടിയേക്കാം. ഇന്ത്യ മുന്നണി 166 കടക്കുന്നു, അത് 8 മുതൽ 20 വരെ എന്നും കണക്കുകൾ. ജൻകി ബാത് സർവേ പ്രകാരം എൻ ഡി എ 362 മുതൽ 392 വരെ സീറ്റുകൾ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 141 മുതൽ 161 സീറ്റുകൾ വരെ നേടിയേക്കാം. റിപ്പബ്ലിക് ടിവിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സർവേ റിപ്പബ്ലിക് ടിവി മാട്രിക്സ് സർവേ പ്രകാരം ഇന്ത്യ മുന്നണി 353-368 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 118 മുതൽ 133 സീറ്റുകൾ വരെ നേടിയേക്കാം. ന്യൂസ് എക്സ് എൻ ഡി എക്ക് 366 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ മുന്നണി 146 സീറ്റുകളിലേക്ക് ഒതുങ്ങും. ദൈനിക് ഭാസ്കർ മാത്രമാണ് 300-ൽ താഴെ സീറ്റുകൾ പ്രവചിക്കുന്നത്. ദൈനിക് ഭാസ്കർ 281 മുതൽ 350 വരെയാണ്. ദൈനിക് ഭാസ്കർ 201 സീറ്റുകൾ ഇന്ത്യ ബ്ലോക്കിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ബി ജെ പിക്ക് സ്വന്തം നിലക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടാം. അതായത് ഈ 9 എക്സിറ്റ് പോളുകളിൽ ദൈനിക് ഭാസ്കർ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ, വിജയത്തിലെത്തില്ലെങ്കിൽ പോലും ശക്തമായ പ്രതിപക്ഷമാകാനെങ്കിലും സാധിക്കും എന്ന ഒരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ 2014 നമ്മളൊക്കെ വിലയിരുത്തിയിട്ടുള്ളത് പോലെ 2014 കൃത്യമായ ഒരു ആന്റി യു പി എ തരംഗമുണ്ടായിരുന്നു, പ്ലസ് മോഡി തരംഗവും ഉണ്ടായിരുന്നു. അങ്ങനെ 2014 282 എന്ന് പറയുന്ന അത്ഭുതകരമായ നമ്പറിലേക്ക് ബി ജെ പി ഒറ്റയ്ക്ക് എത്തിച്ചേർന്ന തെരഞ്ഞെടുപ്പാണ്. അതായത് 1984 അവസാനം ഒരു പാർട്ടി കേവല ഭൂരിപക്ഷം നേടിയിട്ടുള്ളത് കോൺഗ്രസ്, അത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമാണ്. പിന്നെ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു പാർട്ടിക്ക് സിമ്പിൾ മെജോറിറ്റി നൽകുന്നത് ഇന്ത്യ. അത് 2014 അവിടെ കൃത്യമായൊരു തരംഗം പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2019 നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ പുൽവാമ ബാലാക്കോട്ട് തരംഗം പ്രവർത്തിച്ചു. 303 എന്ന് പറയുന്ന സംഖ്യയിലേക്കും 353 എന്ന് പറയുന്ന സംഖ്യയിലേക്കും ഭരണകക്ഷി എത്തിച്ചേരുന്നു. ഇവിടെ 2024 എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത്, നമ്മൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്, ദേർ ഇസ് നോ വേവ്, ഒരു തരംഗമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു തരംഗത്തിൻ്റെയും സാന്നിധ്യമില്ലാതെ നോക്കൂ, ബി ജെ പിക്ക് എക്സിറ്റ് പോളിൽ വന്നിരിക്കുന്നത് എബവ് 350 ആണ്. അതായത് ബി ജെ പിക്ക് 350 മേൽ സീറ്റ് കിട്ടാം, എൻ ഡി എക്ക് 400 മേൽ സീറ്റ് കിട്ടാം എന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു തരംഗവും പ്രവർത്തിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ വിസിബിളായ ഒരു തരംഗമില്ലെന്നേ നമുക്ക് പറയാൻ കഴിയൂ. എക്സിറ്റ് പോളുകൾ കൃത്യമായി എക്സിറ്റ് പോളുകളുടെ പ്രവചനം കൃത്യമാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു പ്രോ മോഡി വേവ് ആയിരുന്നു അണ്ടർ കറണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം വെച്ചാൽ 2014-2019 നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം പ്രോ മോഡി വേവ് ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണ് ആ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. 14-19 കാൾ കൂടുതൽ വലിയ പിന്നെ പ്രൊജക്ഷനാണ് എക്സിറ്റ് പോൾ ഇപ്രാവശ്യം ബി ജെ പിക്കും എൻ ഡി എക്കും നൽകിയിരിക്കുന്നതെങ്കിൽ പ്രശാന്ത് കിഷോർ വിലയിരുത്തിയിട്ടുള്ളത് ഒരു ആങ്കർ അഗെയിൻസ്റ്റ് മോഡി ഇല്ല. അപ്പോഴും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് പ്രോ മോഡി വേവ് ഇല്ല, എന്നാൽ ഒരു ആങ്കർ അഗെയിൻസ്റ്റ് മോഡി എന്ന് പറയുന്ന സാധനമില്ല. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വോട്ടേഴ്സിനിടയിൽ ഒരു പുതിയ സർക്കാരിനെ അധികാരത്തിലേറ്റാനുള്ള എന്തൂസിയാസം അവർ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും ഗുണകരമാകുന്നു എന്നാണ് പ്രശാന്ത് കിഷോർ. അത് രണ്ടും കൂടി ചേർന്ന് എൻ ഡി എക്ക് ഗുണകരമാകുന്നു, ബി ജെ പിക്ക് ഗുണകരമാകുന്നു. പക്ഷേ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്, ഈ 9 എക്സിറ്റ് പോൾ സർവേകളിൽ കാണിക്കുന്ന വലിയ സീറ്റ് പ്രൊജക്ഷനിലേക്ക് ബി ജെ പിയും എൻ ഡി എയും എത്തിച്ചേരുകയാണെങ്കിൽ നമുക്ക് ആർക്കും എന്ന് വെച്ചാൽ നമ്മൾ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകരും ഇന്ത്യയിലെ ഒരു മാധ്യമപ്രവർത്തകനും കാണാത്ത ഒരു വലിയ പ്രോ മോഡി വേവ് തരംഗം
ഇന്ത്യയിൽ ഉടനീളം ഉണ്ടെങ്കിൽ മാത്രമേ റിസൾട്ടിലേക്ക് എത്താൻ പറ്റൂ. പ്രവർത്തകനും അങ്ങനെ പറഞ്ഞില്ല എന്ന് കരുതരുത്. ഇന്ത്യയിലെ മോദി വിരുദ്ധരല്ലാത്ത മാധ്യമപ്രവർത്തകർ, ഒറ്റ മാധ്യമപ്രവർത്തകൻ പോലും ഇന്ത്യയിൽ പ്രോ മോഡി വേവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് നരേന്ദ്രമോദിയുടെ വിജയമാണെന്ന് ഈ ഫ്ലോറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിശ്വസിക്കാമല്ല. സുജയ പാർവതി പറഞ്ഞിട്ടുണ്ട്, സുജയ പാർവതി എന്ന മാധ്യമ പ്രവർത്തകയെ ഞാൻ അംഗീകരിക്കുന്നു. സുജയ പാർവതി പറയുന്ന കാര്യങ്ങളെ ഞാൻ ഗൗരവത്തോടു തന്നെ കാണുന്നു. ഞാൻ ഓരോ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർ എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചപ്പോൾ ഒരൊറ്റയാൾ പ്രീപോൾ ഫലം പ്രവചിച്ചപ്പോൾ ഒരൊറ്റയാൾ പോലും പ്രോ മോഡി വേവ്, മോദിക്ക് അനുകൂലമായൊരു തരംഗം നിൽക്കുന്നു. ഇപ്പൊ രണ്ട് ക്ലബ്ബുകളാണുള്ളത്, വൈ വൈ ക്ലബ് എന്നും പി കെ ക്ലബ് എന്നും പറഞ്ഞിട്ട് രണ്ട് ക്ലബ്ബുകളുണ്ട്. അത് യോഗേന്ദ്ര യാദവ് ക്ലബ്ബാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടില്ല, സിംഗിൾ മെജോറിറ്റി കിട്ടില്ല, അതേപോലെ തന്നെ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടില്ല. പ്രശാന്ത് കിഷോർ നേതൃത്വം കൊടുത്ത വിഭാഗമാണ് പറഞ്ഞത് വലിയ മുന്നേറ്റം പിന്നെ ബി ജെ പിക്ക് ഉണ്ടാവും, എൻ ഡി എക്ക് ഉണ്ടാവും. ആ ഒരൊറ്റ കാര്യത്തിൽ പോലും ഞാൻ പറഞ്ഞ അവസാനം ആ ഒരൊറ്റ ഒരു സമയത്ത് പോലും വളരെ വ്യക്തമാണല്ലോ, നമുക്ക് സെർച്ച് ചെയ്താൽ മതിയല്ലോ. ദർ ഇസ് നോ പ്രോ മോദി വേവ് ബട്ട് ദർ ഇസ് നോ ആംഗർ അഗെയിൻസ്റ്റ് മോദി. There is no enthusiasm among voters to vote for another government. Opposition. New government. പ്രശാന്ത് കിഷോർ അടക്കം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളിനകത്തും മോദിക്ക് അനുകൂലമായൊരു തരംഗമുണ്ട് എന്ന് പ്രശാന്ത് കിഷോർ ക്ലബിൽപ്പെട്ട ആരും പറയുന്നില്ല, പ്രശാന്ത് കിഷോർ ഹിംസെൽഫ് പറയും.